നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെങ്ങിന് മട്ടിയടിച്ചതിൽ പ്രതിഷേധിക്കുന്നവർ സൂര്യന്റെ കാവി നിറത്തിനെതിരെയും പ്രതിഷേധിക്കുമോ? സർക്കാരിനെതിരെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ നിർണായകമായ ചോദ്യം ഉയർത്തിയിരിക്കുകയാണ്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയാണ് സർക്കാരിനെതിരെ തന്റെ രോക്ഷം അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഗാന്ധി പ്രതിമയെ പറ്റി മിണ്ടാത്ത നിയമസഭാ പ്രമേയം ശുംഭത്വം. തെങ്ങിന് മട്ടിയടിച്ചതിൽ പ്രതിഷേധിക്കുന്നവർ സൂര്യന്റെ കാവി നിറത്തിനെതിരെയും പ്രതിഷേധിക്കുമോ? ലക്ഷദ്വീപിൽ തെങ്ങിന് മട്ടിയടിച്ചതിൽ പ്രതിഷേധിക്കുന്നവർ കേരള പോലീസ് ആസ്ഥാനത്ത് തെങ്ങിലും മരങ്ങളിലും കാവിയടിച്ചതിനെതിരെയും പ്രതിഷേധിക്കുമോ? പ്രമേയം കൊണ്ടുവരുമോ? പ്രമേയത്തിന് ഒരു ഔചിത്യം വേണ്ടേ? ഈ നാടിന് ഒരു നിയമവും ഭരണഘടനയും ഉണ്ടല്ലോ. ഒരു സംസ്ഥാനം മറ്റൊരു സംസ്ഥാനത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നത് ശുംഭത്വമാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഭർത്താവിൻ്റെ ചിത്രം സാരിയിൽ കുത്തിയതിന് നടപടിയെടുക്കുമെന്ന് രമയോട് പറഞ്ഞത് മുതൽ ഇന്നത്തെ പ്രമേയം വരെ കാണുമ്പോൾ ശുംഭത്വം എന്ന വാക്കിന് പകരം വയ്ക്കാൻ വേറെ ഒരു വാക്ക് കിട്ടുന്നില്ല. മുട്ടിനും മുട്ടിനും ഗാന്ധിസം പറയുന്ന സതീശന്റെ പാർട്ടി ഗാന്ധി പ്രതിമ ലക്ഷദ്വീപിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതിൽ ഒരു തെറ്റും കണ്ടില്ലെന്ന് മാത്രമല്ല, പിണറായിയുടെ ഏറാൻ മൂളികളാവാനും ചെയ്യുകയാണ്. ഭാരതത്തെ കാർന്നു തിന്നാൻ ശ്രമിക്കുന്ന ചില ചിതലുകൾക്ക് മട്ടിയുടെ കാർവി നിറം കാണുമ്പോൾ ഭയം തോന്നാം. ഒരു നിർവാഹവുമില്ല. സൂര്യൻ ഉദിക്കുമ്പോഴേക്കും വൈകുന്നേരം താഴുമ്പോഴേക്കും കാവി തന്നെയാകും നിറം. ഇനിയത് മാറ്റാൻ നിങ്ങൾ പ്രമേയം കൊണ്ടുവരുമോ? കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ? ഒന്ന് പറഞ്ഞ് സന്തോഷത്തോടെ തന്നെ തീർക്കാം. നിങ്ങൾ ഏതൊക്കെ പ്രമേയങ്ങൾ നിയമസഭയിൽ പരസ്പരം സ്നേഹിച്ച് അവതരിപ്പിച്ചിട്ടുണ്ടോ ആ പ്രമേയങ്ങളൊക്കെ കടലാസായി കുപ്പയിൽ കിടന്നിട്ടുണ്ട്. ആരെയൊക്കെയോ പ്രീണിപ്പിക്കാൻ നടത്തുന്ന ഈ മത്സര പ്രമേയത്തിൻ്റെ ഗതിയും ഇതിൽ നിന്ന് വ്യത്യസ്തമാകാൻ ഇടയില്ല. ഇനി ബി ജെ പിയെ ലക്ഷദ്വീപ് വിഷയത്തിൽ അന്ധമായി എതിർക്കുന്നവർ അറിയാൻ വേണ്ടി ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. കവരത്തി, മിനിക്കോയി, അഗത്തി, ആന്തോത്ത് തുടങ്ങി 6 ദ്വീപുകളിൽ കടൽവെള്ളം ശുദ്ധീകരിക്കുന്ന പ്ലാന്റുകൾ. ദ്വീപിൽ ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാൻ 2,000 കോടിയുടെ ഒപ്റ്റിക്കൽ ഫൈബർ ശൃംഖല. കവരത്തിയിൽ പണി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി. അടിയന്തരഘട്ടത്തിൽ ചികിത്സ ഉറപ്പാക്കാൻ 3 എയർ ആംബുലൻസുകൾ. അഗത്തിയിലും കവരത്തിയിലുമായി ഓക്സിജൻ പ്ലാന്റുകൾ. ദ്വീപുകളിൽ നിന്നും മറ്റ് ദ്വീപുകളിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ സ്പീഡ് ബോട്ടുകൾ. കരയിലേക്കുള്ള യാത്രാ പ്രശ്നം പരിഹരിക്കാൻ കൊച്ചിയിലും വിശാഖപട്ടണത്തുമായി നിർമ്മാണം പുരോഗമിക്കുന്ന 6 വലിയ കപ്പലുകൾ. ഇവയെല്ലാം മോദി സർക്കാർ ലക്ഷദ്വീപിന് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള ചില പ്രധാന പദ്ധതികളാണ്. ദ്വീപിനെ നശിപ്പിക്കാനായിരുന്നെങ്കിൽ ഏറ്റവും എളുപ്പവഴി UPA സർക്കാർ ചെയ്തതുപോലെ നിഷ്ക്രിയരാവുക എന്നതായിരുന്നു. വസ്തുതകളുടെ പിൻബലമില്ലാതെ ഇപ്പോൾ നടക്കുന്ന മാധ്യമ കുപ്രചരണങ്ങൾക്കും കടലാസിൻ്റെ വിലയില്ലാത്ത പ്രമേയത്തിനും ആയുസ് നന്നേ കുറവായിരിക്കും. നേരത്തെ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രസ് മീറ്റ് എഴുതുന്ന ആളെ മാറ്റണമെന്ന വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.